രണ്ട് തവണ മിസ് ഇന്ത്യ ആയ നടിയാണ് ശ്വേത മേനോൻ എങ്കിലും ആ സമയത്ത് മലയാളികൾക്ക് ശ്വേതയെ അത്ര പരിചയം പോരായിരുന്നു പിന്നീട് മലയാള സിനിമകളിൽ മുഖം കാണിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ശ്വേത ശ്രദ്ധിക്കപ്പെട്ടത് മോഡലിംഗിലും സിനിമയിലുമെല്ലാം ശരീരപ്രദർശനം ശ്വേതയ്ക്കൊരു വിഷയമായിരുന്നില്ല തമിഴിലും മലയാളത്തിലുമൊക്കെ ഒട്ടേറെ ഐറ്റം ഡാൻസുകളിലും അർത്ഥനഗ്നിയായി ശ്വേത അഭിനയിച്ചിട്ടുണ്ട് വീട്ടുകാരെ ധിക്കരിച്ച് മുംബൈയിലേക്ക് വണ്ടി കയറിയതിനു ശേഷമാണ് ശ്വേതയുടെ വളർച്ച മോഡലിംഗ് രംഗത്ത് ധാരാളം അവസരങ്ങൾ ശ്വേതയ്ക്ക് ലഭിച്ചു അങ്ങനെയാണ് നടി വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ശ്വേതയുടെ കുടുംബത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായത് മറ്റൊന്നുമല്ല ശ്വേത കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിക്കുവാൻ തീരുമാനിച്ചു മലയാളിയായ വനിത ഒരിക്കലും അക്കാലത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല എന്നാൽ ശ്വേത അതിന് തയ്യാറായി അർത്ഥനഗ്നയായ ശ്വേത അതിൽ തകർത്ത് അഭിനയിച്ചു പിന്നീടൊരു അഭിമുഖത്തിൽ അവതാരകൻ ശ്വേതയുടെ അച്ഛനോട് ചോദിച്ചു കാമസൂത്രയിൽ താങ്കളുടെ മകൾ അഭിനയിച്ചപ്പോൾ താങ്കൾക്ക് വിഷമമൊന്നും തോന്നിയില്ലേ അവൾ അവളുടെ ജോലിയാണ് ചെയ്തത് എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി അവതാരകൻ ചോദ്യം അവസാനിപ്പിച്ചില്ല മലയാളികളുടെ സംസ്കാരത്തിന് ചേർന്ന ഒന്നാണോ ഇത് ഇതിൻ്റെ മറുപടിയായി ശ്വേതയുടെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്താ മലയാളികൾ ഉപയോഗിക്കാത്തതാണോ ഇതൊക്കെ ഈ ഉത്തരം കേട്ടതോടെ ശ്വേതയുടെ മനസ്സ് തണുത്തു ആ ചോദ്യത്തിന് മുൻപിൽ അച്ഛൻ വീണു പോകുമായിരുന്നെങ്കിൽ താൻ തളർന്നു പോയനെയെന്ന് ശ്വേത തുറന്നു പറയുന്നു കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് തന്റെ വിജയത്തിന്റെ കാരണമെന്നും ശ്വേത തുറന്നു പറയുന്നു ഇന്ന് ശ്വേത മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒട്ടേറെ ചിത്രങ്ങളിൽ ഗംഭീരമായ വേഷങ്ങൾ ശ്വേത പിന്നീട് ചെയ്യുകയുണ്ടായി രതി നിർവേദം എന്ന ചിത്രത്തിന്റെ പുതിയ പതിപ്പിൽ നായികയായത് ശ്വേതയായിരുന്നു ശരീരം പങ്കുവയ്ക്കുന്ന രംഗങ്ങൾ യാതൊരു സങ്കോചവും കൂടാതെ നടി അഭിനയിച്ച് പലിപ്പിക്കുകയായിരുന്നു പിന്നീട് ബിഗ് ബോസ് എന്ന ഷോയിലും ശ്വേത പങ്കെടുത്തു എന്നാൽ ഇന്ന് താരം ടി റിയാലിറ്റി ഷോകളുടെ ജഡ്ജായും അവതാരികയായും മാറിയിരിക്കുകയാണ് കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് ഗ്ലാമർ വേഷങ്ങളിൽ നിന്നും ശ്വേത അല്പം പിന്നോട്ട് പോയത് എന്തു തന്നെയായാലും മലയാളി പ്രേക്ഷകർ ശ്വേതയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അത്തരം വേഷങ്ങൾ തന്നെയാണ് അർത്ഥനഗ്നയായി എത്തി തങ്ങളെ പുളകം കൊള്ളിക്കുവാൻ നടി വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും കൗമാരക്കാർ അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നതിന് കാണാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക